അലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു നമ്മൾ എട്ടാം ക്ലാസ്സുകാരെ നമ്മൾ താരേഖ് ആണ് എടുക്കുന്നത് പത്താമത്തെ പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൻ്റെ വർക്കൊക്കെ എഴുതി കഴിഞ്ഞു ഇത് പാഠം ഇങ്ങനെ ഓൺലൈനിൽ കേൾക്കലും വർക്ക് എഴുതിയാച്ചാലും നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല ശരിക്കും വർക്ക് എഴുതുമ്പോൾ തിരിഭാത്ത എഴുതുമ്പോൾ കുറച്ച് പഠിയും എന്ന് മാത്രം പക്ഷേ ആ പാഠം നന്നായി നിങ്ങൾ പഠിക്കണം അതുകൊണ്ട് ഇനി ഇൻഷാല്ല പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഒന്നുകിൽ മോഡൽ പരീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടു ദിവസമല്ലോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കലൊക്കെ ഉണ്ടാവും ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടി വരും ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് പോയിട്ട് കാര്യമില്ലല്ലോ എല്ലാ വിഷയങ്ങളും ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് പോകുക നിങ്ങൾ പഠിക്കണം എന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമുക്ക് എടുക്കാനുള്ളത് പതിനൊന്നാമത്തെ പാടാണ് വീണ്ടും യുദ്ധത്തിൻ്റെ ഒരു അവസരമാണ് നമ്മൾ നഹാവന്ത് പിന്നെ മദായിന് കാദർസിയെന്ന് പറഞ്ഞ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു ഇനിയിപ്പോൾ പറയുന്നത് റോമയിൽ നടന്ന രണ്ട് പ്രസിദ്ധമായ യുദ്ധങ്ങൾ ശ്യാം അതുപോലെ ഈജിപ്ത് ഈ രണ്ട് ഭാഗങ്ങളും പിടിച്ചടക്കിയ സംഭവങ്ങളാണ് ശ്യാമെന്ന് മറ്റേ പിടിച്ചടക്കിയ സംഭവങ്ങൾ ബൈത്തുൽ മുക്കദ്ദസ് മുസ്ലീംകൾക്ക് തിരിച്ചു കിട്ടിയ സംഭവങ്ങളുമാണ് ഇതിൽ പറയുന്നത് ബൈത്തുൽ മുക്കദ്സ് വിജയമാണ് ആദ്യം പറയുന്നത് കിഴക്കൻ റോം സാമ്രാജ്യമായ ബൈസന്തിയ സാമ്രാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു രാജ്യവും ഈജിപ്തും ശ്യാമിൻ്റെ പേരാണ് സിറിയ എന്ന് പറയുന്നത് നമ്മൾ നബി സലഹ്ലി വല്ലമ കച്ചവടത്തിലൊക്കെ പോയില്ല ആ സ്ഥലമാണ് ശ്യാം അത് വളരെ വിശാലമായിരുന്നു ഡമസ്കസ് കിന്നസിറീൻ ജോർദാൻ പലസ്തീൻ ഹിംസ് എന്നിങ്ങനെ അഞ്ച് പ്രവിശ്യകളായിരുന്നു ശ്യാമം ഉമർ റലിഅള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അബൂബൈദുത്തുൻ ബിനുൽ ജറാഹ് റലിയല്ലാഹു അനഹു ഡമസ്കസ് ഹിംസ് അടക്കം പല പ്രദേശങ്ങളും കീഴടക്കി കിന്നസിറീൻ പ്രവിശ്യയിലെത്തി അപ്പോൾ റോം കൈവിട്ടു എന്ന് ബോധ്യംപ്പെട്ട റോമചക്രവർത്തി അന്താക്കിയയിൽ നിന്ന് കോൺസ്റ്റാൻറ്റിനോപ്പിളിലേക്ക് പലായനം ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോയി എന്നർത്ഥം സിറിയയുമായി വിട ഇനി ഒരിക്കലും സംഗമിക്കാതെ വിട സംഗമിക്കാത്ത വിട എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലായനം മനസ്സിലായാൽ അവിടെ പോയിട്ട് വലിയ കാര്യമായിട്ട് യുദ്ധമൊന്നും വേണ്ടി വന്നില്ല അപ്പോൾ ഉബൈദത്തു മനുൽ ജറാഹു അല്ലി അള്ളാഹ്നഹു ഈ ഡമസ്കസും ഹിംസൊക്കെ അടക്കം പല പ്രദേശങ്ങളും കീഴടക്കിയിട്ട് കിന്നസറിൽക്കെത്തിയപ്പോൾ അവിടുന്ന് ചക്രവർത്തി പറഞ്ഞ് വിട അസ്സലാമു അലൈക്കും ആരോട് ഷാമിനോട് മൂപ്പര് വിട ഷാമേ ഞാൻ പോവാണ് ഇനി ഒരിക്കലും നമ്മൾ കാണില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് മുസ്ലിങ്ങൾ ഷാമിൽ മുന്നോട്ട് ഗമിച്ചു വീണ്ടും ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി പിടിച്ചേർക്കാൻ വേണ്ടി ജോർദാൻ അടക്കം നിരവധി സ്ഥലങ്ങൾ ഇടക്കി അജ്നാദൈൻ എന്ന പ്രദേശം അമ്രുബിൻ അല്ലാ സാഹുനുവിൻ്റെ കൈക്ക് മുസ്ലിങ്ങൾ കീഴടക്കിയപ്പോൾ അവിടെയുണ്ടായിരുന്ന അപ്പോൾ അജ്നാദൈൻ എന്ന് പറഞ്ഞൊരു പ്രദേശമുണ്ട് അവിടെ ഉണ്ടായിരുന്ന അർത്തബൂൻ എന്ന മഹാസൈന്യാധിപൻ ഒരു രാജാവിൻ്റെ പോലുള്ള വലിയൊരു സൈന്യാധിപനായിരുന്നു അയാൾ തൻ്റെ സൈന്യത്തെയുമായി ബൈത്തുൽ മുക്കദ്സിലേക്ക് നീങ്ങി അപ്പോൾ ഈ അജ്നാബുൻ അജ്നാദെന്ന് പറഞ്ഞ സ്ഥലം കീഴടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അർത്തബു എന്ന് പറഞ്ഞ രാജാവ് എന്ത് ചെയ്തു വേഗം പോയിട്ട് ബൈത്തുൽ മുക്കദ്സിൻ്റെ ചുറ്റുന്നു അപ്പം മുസ്ലിങ്ങൾക്ക് പ്രധാനപ്പെട്ട പള്ളിയാണല്ലോ അതുകൊണ്ട് അത് വിട്ടുകൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് അയാൾ അവിടെ പോയിരുന്നു ബൈത്തൽ മക്ദസിൽ ഫലസ്തീനിൻ്റെ തലസ്ഥാനമായിരുന്നു ബൈത്തൽ മക്ദസ് അവിടെ പ്രധാനപ്പെട്ട പള്ളിയുണ്ട് ഇസ്ലാമിൽ മൂന്ന് പ്രധാനപ്പെട്ട പള്ളിയാണല്ലോ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട് മക്കയിലെ മസ്ജിദുൽ ഹറം കഅബ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം കബറടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മദീനയിലെ മസ്ജിദുൻ നബവി മൂന്നാമത്തേതാണ് എല്ലാ ഒരുവിധം അമ്പിയാക്കളുടെയും സ്വാലീഹ്യങ്ങളുടെയും ഉള്ള ബൈത്തുൽ മുക്കദ്സ് മസ്ജിദുൽ അഖർസൊക്കെ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുക്കദ്ദസ് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഹ്റാജ് തുടങ്ങിയത് മക്കയിൽ നിന്നും ഒരു മാസത്തെ വഴി ദൂരമുള്ള ആ പ്രദേശത്തേക്ക് വസല്ലമ ജിബ്രീൽ അലൈഹി സലാം കൊണ്ടുവന്ന ബുറാഖ് എന്ന വാഹനത്തിൽ സെക്കൻഡ് ഇടകൊണ്ട് മക്കയിൽ നിന്നും പാഞ്ഞു പോയി മസ്ജിദുൽ ബൈത്തുൽ എത്തി മസൂൽ അഖ്സയിലെത്തി അവിടെ നിന്ന് മുൻകഴിഞ്ഞ് പോയ അമ്പിയാക്കളക്കള്ളാവ് വീണ്ടും ജീവിപ്പിച്ച് അവർക്ക് മാമായി നബ് അലൈഹി അലിസ്ലമ നിസ്കരിച്ചതിന് ശേഷം അവിടെ നിന്നും ആകാശലോകത്തേക്ക് ബുറാഖിന് അവിടെ കെട്ടിയിട്ടിട്ട് ആകാശലോകത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്തത് അതാണ് റജബി ഇരുപത്തിയേഴ് നടന്ന സംഭവം ഇസ്രാമി റാജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഖുഹാനൻ കൊണ്ടൊക്കെ വ്യക്തമായ സംഭവമാണത് അപ്പോൾ അത്രക്കും പ്രധാനപ്പെട്ട മുസ്ലിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ നിങ്ങൾ ആറാം ക്ലാസ്സിലൊക്കെ പഠി പഠിച്ചിട്ടുണ്ട് മഹാനായ ആദം അലൈഹി ഇസ്ലാമിൻ്റെയും ഹവ്വായും റലിയാഹനു അലി ഇസ്ലാം അവരുടെയൊക്കെ മയ്യത്ത് ഖബറടക്കിയത് സിലോണിലെ ആ ശ്രീലങ്കയിലെ ആദം അലയിലായിരുന്നു നോഹു നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കമുണ്ടായി ആ വെള്ളപ്പൊക്കമുണ്ടായ സമയത്ത് അവിടെ ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി മൊത്തം തൂഫാൻ എന്ന് പറഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു ഭൂമി മൊത്തം വെള്ളത്തിൽ മുങ്ങി അപ്പോൾ ഗുഹ്നബി അലൈഹിസ്ലാമിനോട് ആദം അലൈഹി സ്ലാം മുതൽ ഉള്ള പ്രവാചകന്മാരും അവരുടെ കുടുംബ പരമ്പരകളും വസീയത്ത് ചെയ്തിരുന്നു എൻ്റെ മയ്യത്ത് അതുപോലെ ഹവാബിയുടെ ഹവാബി മയ്യത്ത് നിങ്ങൾ കപ്പലുണ്ടാക്കിയിട്ട് ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ ആ നിങ്ങൾക്ക് അറിയാം കഥ അറിയില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഒരു പാഠം ഉണ്ട് തൂഫാൻ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞൊരു പാഠം ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി കണ്ടാലും മതി അപ്പോൾ ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് പർവ്വതങ്ങളടക്കം മുങ്ങിപ്പോയ വെള്ളപ്പൊക്കമായിരുന്നു കാവ്യം എല്ലാം നശിച്ച് ലോകത്തുകളെല്ലാം നശി ഈ മയ്യത്തുകൾ തിരുശരീരങ്ങൾ ആദം അലി ആദമലൈസ്ലാമിൻ്റെയും ഹവാ ബിവിറിയുള്ള മയ്യത്തുകൾ പെട്ടിയിലാക്കി ഈ കപ്പലിൽ കൊണ്ടുപോയി വെച്ച് അത് വെള്ളമൊക്കെ ഇറങ്ങി ഭൂമിയൊക്കെ വെള്ളപ്പൊക്കത്തിന് രക്ഷപ്പെട്ട സമയത്ത് ബൈത്തുൽ മുഖദ്ദസിൽ മറവ് ചെയ്തു അങ്ങനെ ആദം അലി ഇസ്ലാം ഉൾപ്പെടെയുള്ള എല്ലാ സ്വാലീഹിയങ്ങളുടെയും ഭൂരിഭാഗം സ്വാലിയങ്ങളുടെയും കബറടം ഈ ബൈത്തുൽ മുക്കദ്സ്സിന് ചുറ്റുമാണ് അത് അതാണ് ഖുർആാനിൽ ബൈത്തുൽ മുക്കദ്സ്സിനെ പറ്റി പറഞ്ഞത് ബാറക്കിന ഹൗലഹു അതിന് ചുറ്റും ബറക്കത്തുള്ള സ്ഥലമാണ് നമ്മൾ വല്ല മഹാന്മാരെ ജാരങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബറക്കത്ത് കിട്ടണതാണ് എന്ത് ബറക്കന ഹൗലഹു എന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അവരെ ഖബറിടങ്ങൾ തിരു ശരീരങ്ങൾ നബിസുലഹ് അലൈഹി സ്വലം അങ്ങനെ ആ അതിൻ്റെ കബർ പള്ളിക്കാട്ടിൽ കൂടെ നടന്നു പോയിരുന്നു ഈ മീറാജൻ്റെ രാത്രിയിൽ അപ്പട്ട് മൂസാൻ നബി അലലിസ്ലാം ഖബറിൻ്റെ അകത്ത് നിസ്കരിക്കണു ഇപ്പോൾ മുറ്റാങ്കുട്ടുകൾക്ക് മുമ്പ് ഫത്തായി പോയ മുസാൻ നബി അലൈഹി അലിസ്ലാം കബറിൻ്റെ അകത്ത് നിന്ന് നിസ്കരിക്കണേ ഖബറങ്ങൾ കണ്ടിരിക്കണ നിന്ന് നിസ്കരിക്കാനുള്ള സ്ഥലം ഒന്നും ഉണ്ടാവില്ല ഖബറിൽ പക്ഷേ അള്ളാഹു ഖബറിൻ്റെ അകത്ത് അത്രയും വിശാലമായ സ്ഥലമാക്കി കൊടുത്തു റൈത്ത് മുസാ യുസലിഫിൽ ഖബർ നബിസുല്ലാഹു സ്വലം പറഞ്ഞാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഖബറിൽ നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടു അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടാണ് ബൈത്തുൽ മുക്കദ്സ് അപ്പോൾ അമൃബുല്ലാസറാവിൻ്റെ നേതൃത്വത്തിലാണ് ഫലസ്തീൻ കീഴടക്കാൻ പോയത് ഫലസ്തീനിലെ മറ്റു പട്ടണങ്ങളല്ല ഗ്രാമങ്ങളൊക്കെ കീഴടക്കിയ ശേഷം ബൈത്തുൽ മുക്കദ്സ് പട്ടണത്തിലേക്ക് നീങ്ങി അർത്തബൂൻ അവിടെ ചെറുത്തു നിൽക്കുന്നുണ്ടായിരുന്നു അർത്തബൂൻ ഒരിക്കലും അവിടെ കേറ്റുന്നില്ല അമ്രി അള്ളാഹുനോ അമ്രഫ് ഉള്ളഹാസർ അലി അള്ളാഹനോ പട്ടണം ഏൽപ്പിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഈ പട്ടണം ഞങ്ങൾക്ക് കൊണ്ടാന്ന് പറഞ്ഞു കൊടുത്തില്ല അർത്ഥപോൻ വിസമ്മതിച്ചു അപ്പോൾ മുസ്ലിങ്ങൾ നാലു മാസം അതിൻ്റെ ചുറ്റും നിന്ന് ഉപരോധിച്ചു ഒരു നിലക്കും പുറത്തേക്ക് വിടാതെ അവരടച്ചിട്ട് അവിടെ തട ഈ തടവിൽ ഇടതടവില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ട് ബൈത്തുൽ മുക്കദ്സ് ഉപരോധിച്ചു ഉപരോധം നീണ്ടപ്പോൾ നാട്ടുകാർ സന്ധിക്കു തയ്യാറായി അർത്ഥവും പറഞ്ഞു അല്ല പക്ഷേ നാട്ടുകാർ എന്ത് ചെയ്തു ഞങ്ങൾക്ക് ഇടങ്ങറല്ലേ നാട്ടുകാരോ അതിൽ കുടുങ്ങി അപ്പോൾ ആ നാട്ടുകാർ പറഞ്ഞു ഞങ്ങൾ സന്ധിക്ക് തയ്യാറാണ് അപ്പോൾ അമർബുൽ അസിർ അല്ലിള്ളാഹുൻ പറഞ്ഞു സന്ധി ചെയ്യാൻ ഞാൻ വരില്ല എൻ്റെ ഖലീഫയുണ്ട് ഉമർ ബിൻ അൽഖത്താബുറി അള്ളാഹു ആ അദ്ദേഹത്തിനെ കൊണ്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഉമർ ബിൻ അൽഖത്താബുറി അള്ളാഹുനു വളരെ വേഗത്തിൽ തന്നെ ബൈത്തുൽ ബൈദ്യൽ മുഖസിലെത്തുകയും സന്ധിയിൽ കരാറിൽ അഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും ചെയ്തു എങ്ങനെയാണ് അഗ്രിമെൻ്റ് ക്രിസ്ത്യാനികൾക്ക് അതുപോലെ ഏത് മതക്കാർക്കും ഇവിടെ സമാധാനപൂർവ്വം ജീവിക്കാം ജിസിയെ കൊടുത്താൽ മതി ടാക്സ് നമ്മൾ ഇവിടെ ഒക്കെ ടാക്സ് കൊടുക്കില്ല നികുതി നികുതി കൊടുത്താൽ ഇവിടെ സ്വ സ്വസ്ഥ സ്വതന്ത്രമായി ജീവിക്കാം യാതൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളെ പള്ളികളും നിങ്ങളെ വീടുകളും നിങ്ങളെ തന്നെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് മുസ്ലിങ്ങൾ അങ്ങോട്ടും അവരിങ്ങോട്ടും ഒക്കെ കരാറ് ചെയ്തു അവരുടെ സന്താനങ്ങൾക്കോ സമ്പത്തിനോ യാതൊരുവിധ ദോഷവും വരുത്തുകയില്ല പിന്നീട് അക്സയിൽ പ്രവേശിച്ച് നിസ്കാരം നിർവഹിച്ചു ആര് ഉമർ അബ്ബുൾ ഹത്താം അങ്ങനെ ചരിത്രപരമായ ഒരു സംഭവം സാക്ഷിയായി ഇപ്പോൾ ബൈത്തുൽ മുഖും മസൂഹസൊക്കെ ആരെടുത്ത ജൂതന്മാരെടുത്താണ് ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ബൈത്തുൽ മുഖസ്സ് അത് ഇസ്രായേൽ എന്ന് പറഞ്ഞ ജൂതന്മാർ അവർ തിക്കി 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 തിക്കിങ്ങനെ അവർ അതിൻ്റെ അതിരുകളൊക്കെ വെട്ടിപ്പിടിച്ച് അവസാനം ഫലസ്തീൻ ചെറുതായി ഇസ്രായേൽ വലുതായി അവിടെയാണ് ഇപ്പോൾ ബൈത്തുൽ മുഖസ്സ് നിലകൊള്ളുന്നത് ഇൻഷാ ചള്ള കയ്യാമത്ത് നാളടുക്കുമ്പോൾ ആ ബൈത്ൽ മുക്കദ്സ് ഒക്കെ നമ്മുടെ കയ്യിലേക്ക് വരുമെന്ന് നബി അലൈഹി സലമ അരുളിയിട്ടുണ്ട് അങ്ങനെ അർത്തബൂന് ഈ ഇതിനൊന്നും വിസമ്മ ഇതിനൊക്കെ വിസമ്മതിക്കാതെ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു വിസമ്മതിച്ച് ഈ കരാറിലൊന്നും ഏർപ്പെടാതെ അവിടുന്ന് ഓടി രക്ഷപ്പെടും അർത്തബൂൻ ഇനി അടുത്ത നബി സുലഹു അലൈഹി സ്വലമ ഒരിക്കൽ ഒരു സംഭവം പറഞ്ഞു ഈജിപ്ത് മുസ്ലിങ്ങൾ കീഴടക്കും അങ്ങനെ കീഴടക്കിയാൽ അവർക്ക് നന്മ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണമുണ്ട് അലൈഹി വല്ലാമുടെ പിതാമഹനായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പുത്രൻ ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ഹജറ ബീ വിയുടെയും തിരുമേ നിസ്വല്ലാ വല്ലാമല്ലാമുടെ പുത്രനുണ്ടല്ലോ ഇബ്രാഹിം എന്ന ചെറിയ ചെറുപ്പത്തിൽ മരിച്ചുപോയ ഇബ്രാഹിം എന്ന കുട്ടി ആ കുട്ടിയുടെ ഉമ്മയായ മാരിയ മാരിയത്തുൽ കബിത്തിയ ആ ബീവിയുടെയും നാട് ഈജിപ്തായിരുന്നു അത് അലൈഹി വസല്ലം നിങ്ങൾ അവിടെ കീഴടക്കും അപ്പോൾ അവിടുത്തെ ആളുകളോട് നിങ്ങൾ കരുണ ചെയ്യണം നന്മ ചെയ്യണമെന്ന് അലൈഹി വസല്ലം പറയാൻ കാരണം അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയ ശേഷം അംറുബ്നു റളിയല്ലാഹു അൻഹു അംറുബിനുസറുല്ലാഹുനുഖലീഫയുടെ സമ്മതത്തോടെ പന്ത്രണ്ടായിരത്തോളം പന്ത്രണ്ടായിരം യോദ്ധാക്കളോട് കൂടി ഈജിപ്തിലേക്ക് നീങ്ങി അങ്ങനെ ഹിജ്ര ഇരുപതാം വർഷം ഈജിപ്ത് കീഴക്കി അർത്ഥബോനും കൂട്ടുകാരിൽ ഒരു സംഘവും വധിക്കപ്പെട്ടു അർത്ഥപൂന് അവിടെയും കച്ചവറം ഉണ്ടാക്കി ഈ അർത്ഥബൂന കൊണ്ട് വലിയ അടങ്ങുക ഈജിപ്ത് മുഴുവൻ മുക്കോ ചക്രവർത്തി മുഖേനയുള്ള സന്ധിയിലൂടെയാണ് കീഴടക്കിയത് മുഖ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഒരു ചക്രവർത്തി ചക്രവർത്തി ഉണ്ടായിരുന്നു മുക്കൗക്കിസ് രാജാവ് അയാൾ മൊത്തം സന്ധിക്ക് തയ്യാറായി ഒരു ഭാഗം മാത്രം യുദ്ധം ഉണ്ടായി അത് അലക്സാണ്ട്രിയെന്നു പറഞ്ഞ സ്ഥലത്താണ് യുദ്ധം ഉണ്ടായത് അങ്ങനെ അത് കീഴടക്കി ഇനി ഇൻഷാല്ല നമ്മുടെ പാഠം ഇവിടെ അവസാനിക്കുകയാണ് മഹാനായ ഉമർ അബ്ബൻ ഖത്താബ് അബ്റലി ആഹ്വിൻ്റെ ത്യാഗോജ്വലമായ ജീവിതം ഇതാ ഇൻഷാല്ല ഈ പാഠത്തിൻ്റെ അടുത്ത ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ് പഠിച്ചവനെ എന്നെ നീ രക്തസാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് യുദ്ധത്തിലൊന്നും രക്തസാക്ഷിയാവാൻ കഴിയാത്തതിലുള്ള വിഷമത്തിൽ മനം നിന്ന് കഴിയുന്ന മഹാനായ ഉമർ മുൻ ഖത്താബ് അല്ലി അള്ളഹു അവരുടെ പ്രാർത്ഥന അതുപോലെ രക്തസാക്ഷിത്വം അവരുടെ വസീയത്ത് വഫാത്ത് കുടുംബം ആ ഭാഗങ്ങളാണ് അടുത്ത ദിവസം പറയുക ഇൻഷാല്ല അള്ളാഹു സുബാൻ തല തോഫിക്ക് നൽകുക അനുകൂലിക്കുമാറായിട്ട് അതിൻ്റെ കൂടെ മസ്ജിദിനു ഭവിലെ രക്തസാക്ഷി എന്ന് പറയുന്ന നല്ല അടിപൊളി ഒരു കഥാപ്രസംഗം നമ്മളെ സുബേർ മാസ്റ്റർ തോട്ടിക്കൽ അവതരിപ്പിച്ച കഥാപ്രസംഗം ഓൺലൈനിലൊക്കെ ലഭ്യമാണ് അതും നിങ്ങൾക്ക് ഇൻഷാല്ല ഞാൻ അതിൻ്റെ കൂടെ ഒരു സമ്മാനമായ ഒരു ഗിഫ്റ്റായി കുടുംബത്തിന് കുടുംബത്തിനൊക്കെ ഇരുന്ന് കേൾക്കാൻ വേണ്ടി മഹാനായ ഉമർ അല്ലിഹോനുവിൻ്റെ ധീരമായ ജീവിതത്തിനെ കുറിച്ച് പറയുന്ന ആ കഥാപ്രസംഗത്തിൻ്റെ ലിങ്കും കൂടി ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിത്തരുന്നതായിരിക്കും ഇൻഷാല് അസലാമലൈക്കും വാഹത്തുല്ലാഹ് വർക്കാത്തു ഈ ഈ പാടത്തിൽ പറയുന്ന വർക്ക് അത് ഞാൻ വിട്ടുപോയി പാഠത്തിൽ പറയുന്ന വർക്ക് ഞാൻ പറയാം മസ്ജിദുൽ അഖ്സ ബൈത്തുൽ മുക്കദ്സ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ചെറിയൊരു ഗണ്ഡിക അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതി അയച്ചു തരണം നിഷ മീറാജൻ്റെ രാത്രിയിൽ പോയ സംഭവമുണ്ട് പിന്നെ ആദം അലി ഇസ്ലാമിനെ വിവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ സംഭവം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സംഭവം നിങ്ങളൊന്ന് എഴുതിയിട്ട് കുറച്ച് മതി എഴുതിയിട്ട് അയച്ചു തന്നാൽ ഇന്നത്തെ പാടത്തിൻ്റെ വർക്കായി അസലാ വാരിക്കും വരഹമല്ല